ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വാഹനത്തിനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഉടൻ പുറപ്പെടും കാലാവസ്ഥ അനുകൂലമായാൽ വ്യാഴാഴ്ച തിരച്ചിൽ തുടങ്ങാനാണ് തീരുമാനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാറിനാണ് അർജുനായുള്ള തിരച്ചിൽ നിർത്തിവച്ചത് എ പി നദീറയുടെ വിശദാംശങ്ങളുമായി നദീറ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ തിരച്ചിൽ ഷിരൂരിൽ ഏതായാലും പുനരാരംഭിക്കുമെന്ന് അറിയുന്നു ഡ്രഡ്ജർ ഉടനെ തന്നെ എത്തിക്കും ഇന്ന് ഗോവയിൽ നിന്ന് പുറപ്പെടും മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ആര്യ തുളസി എന്തായാലും ഡ്രഡ്ജർ ഇന്ന് പുറപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അല്പസമയത്തിനകം ഡ്രഡ്ജർ പുറപ്പെടുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഗോവയിലെ മുർമുഗോവ തീരത്താണ് ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ളത് അവിടെ നിന്നാണ് കാർവാർ തീരത്തേക്ക് പുറപ്പെടേണ്ടത് കാർവാർ എന്ന് പറയുന്നത് ഉത്തര കന്നഡ ജില്ലയിലുള്ള ഈ അപകടം സംഭവിച്ച ജില്ലയിലുള്ള ഒരു തുറമുഖ പട്ടണമാണ് ഇവിടെയാണ് ആദ്യം എത്തിച്ചേരുക ഇവിടെ നിന്ന് കാലാവസ്ഥ നിരീക്ഷിച്ച ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ തന്നെ ശിരൂരിലേക്ക് അതായത് ഗംഗാവലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ തിരിക്കുമെന്നാണ് ഈ കമ്പനി ഷിപ്പിംഗ് കമ്പനി നമ്മളെ അറിയിച്ചിരിക്കുന്നത് മറ്റു തടസ്സങ്ങളൊന്നും തന്നെ നിലവിലില്ല കാലാവസ്ഥ മാത്രമാണ് ഇടയ്ക്ക് തടസ്സമാകണമെങ്കിൽ ഉള്ളത് അതും ഇന്ന് തടസ്സമില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം ഡ്രഡ്ജർ വെസലും വെസൽ അവിടെ നിന്ന് ഈ മർമുകോവ കട നിന്ന് കാർവാറിലേക്ക് തിരിക്കും അതിനുശേഷം കാലാവസ്ഥ നിരീക്ഷിച്ച് എന്തായാലും വ്യാഴാഴ്ചയോടെ ഇവിടെ ഷിരൂരിൽ ഈ തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് നേരത്തെ നാവികസേന നടത്തിയ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഒരു ഭാഗമുണ്ട് ഇവിടെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഭാഗം കണ്ടെത്തിയിരുന്നു സം ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുക എന്നതാണ് പ്രാഥമികമായ ദൗത്യം ഇവിടെ നിന്നുള്ള മണ്ണ് മുഴുവൻ ട്രഡ്ജിങ് ചെയ്ത് കോരി കരയിലേക്ക് മാറ്റിയതിനു ശേഷം ലോറിയുടെ ഭാഗം തെളിഞ്ഞു വരുമോ എന്ന പരിശോധനയായിരിക്കും നടത്തുക എന്തായാലും മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും ഷിരൂരിൽ നടക്കുക എന്ന സൂചനയാണ് ലഭിക്കുന്നത് ഡ്രഡ്ജർ എന്തായാലും അല്പസമയത്തിനകം പുറപ്പെടുക കഴിഞ്ഞ മാസം പതിനാറാം തീയതി ആയിരുന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരച്ചിൽ പെട്ടെന്ന് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് നാളെ കർണാടക ഹൈക്കോടതി ഈ ഷിരൂർ ദൌത്യവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കുന്നുമുണ്ട് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയെ തൽസ്ഥിതി അറിയിക്കേണ്ട സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രഡ്ജർ എന്തായാലും എത്തും വ്യാഴാഴ്ചയോടെ അവിടെ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ശരി ഈ പിന്നദീറയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് അർജുൻറെ വാഹനത്തിനായുള്ള തിരച്ചിലേതായാലും ചെയ്യും